ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ടിക്ടോക്ക് എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക് എന്ന ആപ്ലിക്കേഷൻ. നമ്മുടെ എല്ലാം ഫോണിലും മിക്കവാറും ആളുകളുടെ ഫോണിലൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. രണ്ടു ദിവസം മുമ്പ് നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല സ്ഥലത്ത് നിന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, തമിഴ്നാട്ടിൽ ടിക്ടോക്ക് ബാൻ ചെയ്യാൻ പോകുന്നു. ഇത്തരത്തിൽ ബാൻ ചെയ്യാൻ മാത്രം എന്താണ് ടിക്ടോക്കിലുള്ളത്, എന്താണ് അത് നൽകുന്ന അരക്ഷിതാവസ്ഥ, എന്താണ് നമ്മുടെ ഇന്നത്തെ വിഷയം? നമുക്കറിയാം, ടിക്ടോക്കിൽ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് വ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ പറ്റും. യൂട്യൂബൊക്കെ നമുക്ക് പൈസ തരുന്ന പോലെ ടിക്ടോക്കിനകത്ത് നിന്നും നമുക്ക് പൈസ കിട്ടും. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ വ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പല പല മാർഗങ്ങളും പല പല വൃത്തികെട്ട മാർഗങ്ങളും എന്ന് വേണമെങ്കിൽ പറയാം ഈ ആ ഒരു ആപ്ലിക്കേഷൻ അത് ചെയ്യുന്നുണ്ട്. അതായത്, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളൊക്കെ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, പല പെൺകുട്ടികളും ഒരുപാട് വ്യൂസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പുരുഷന്മാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അല്ലെങ്കിൽ കാണിക്കാൻ പാടില്ലാത്തത് കാണിച്ചുകൊണ്ട് അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ടിക്ടോക്കിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു, നമ്മുടെ സംസ്കാരത്തിന് നിരക്കാത്ത തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്, അത് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ ടിക്ടോക്ക് ബാൻ ചെയ്യണം എന്ന ഒരു ആവശ്യം വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, ടിക്ടോക്കിൽ ഇതുപോലെ ചെയ്ത ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എന്നൊരു ഫോട്ടോ എടുത്തിട്ട് അത് ഏതോ ഒരു മസാജ് പാർലറിൻ്റെ പരസ്യമായിട്ട് കൊടുത്തു. നിങ്ങൾ നാളെ നോക്കുക, ഒരു പക്ഷേ നിങ്ങളൊരു പെൺകുട്ടിയാണ്, ഇത്തരത്തിൽ നിങ്ങൾ വീഡിയോകൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ അത്തരത്തിലുള്ള ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ടിക്ടോക്ക് നിരോധിക്കണമെന്ന് പറയുന്നത്. ടിക്ടോക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഒരു 13 വയസ്സൊക്കെ ഉള്ള വരെയുള്ള കുട്ടികൾ അത് ഉപയോഗിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്തരം കുട്ടികൾ ടിക്ടോക്കിനകത്ത് നമ്മളിടുന്ന വീഡിയോസ് എന്താ, നമ്മളുടെ തൊട്ടടുത്തുള്ള കാര്യങ്ങൾ, നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അവിടെ പോയി ഇവിടെ പോയി, കേക്കിൻ്റെ ഫോട്ടോ, കേക്കിൻ്റെ വീഡിയോ തുടങ്ങിയ ചെറിയ ചെറിയ വീഡിയോകളൊക്കെയാണ് ടിക്ടോക്കിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നമ്മളുടെ ഡെയിലി ലൈഫിലുള്ള ഓരോരോ ആസ്പെക്റ്റുകൾ വീഡിയോകളായിട്ടിടുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ആ ഒരു അക്കൗണ്ടിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ എന്താണ്, പേരെന്താണ്, എവിടെയാണ് താമസിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ചെറിയ കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരെ അപായപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ ആർക്കെങ്കിലും തട്ടിക്കൊണ്ട് പോകാനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇത്തരത്തിൽ ടിക്ടോക്കിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സോ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം അൺസേഫാണ്. കുറച്ച് മുതിർന്ന ആളുകളാണെങ്കിൽ അവർക്ക് സ്വയം മറ്റുള്ളവരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഒരു പരിധിവരെ സാധിക്കും, പക്ഷേ കുട്ടികൾക്ക് അത് പലപ്പോഴും സാധിച്ചെന്ന് വരില്ല. സോ കുട്ടികളെ ഇത്തരത്തിൽ ടിക്ടോക്ക് ഉപയോഗിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കണം. പിന്നെ വരുന്ന മറ്റൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ടിക്ടോക്കിൽ വിടുന്ന വീഡിയോകൾ അത് മറ്റുള്ളവർ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഡിസേബിൾ ചെയ്താൽ പോരെ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു സ്ക്രീൻ റെക്കോർഡർ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ എടുക്കാനും അതിൽ നിന്ന് ഫോട്ടോകളൊക്കെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. സോ അത്തരത്തിലുള്ള ഓപ്ഷൻ നമ്മൾ ഡിസേബിൾ ചെയ്തിടുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. പിന്നെ മുതിർന്ന ആളുകളുടെ കാര്യമാണെങ്കിലും ഇത്തരത്തിൽ തന്നെയാണ്. അവർ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് പല രീതിയിലും ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, നിങ്ങൾ ഒരുപാട് ഡാൻസ് ചെയ്യുന്ന ആളാണ്, അതിന് ചെറിയ വീഡിയോകളൊക്കെ ആക്കിയിട്ട് നിങ്ങൾ ടിക്ടോക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യം, നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദി തന്നെയാണ്. പിന്നെ നിങ്ങൾ ലിപ് സിങ്ക് വീഡിയോസ്, ഡബ് സ്മാഷ് പോലെയുള്ള വീഡിയോസൊക്കെ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരുപാട് ഫാൻ ബേസൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഒരുപാട് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള മറ്റുള്ളവരെ അറിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ടിക്ടോക്കിലേക്കും അതുപോലെ മറ്റേത് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിലേക്കും ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭാവിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പലപ്പോഴും വീഡിയോകളൊക്കെ എടുക്കുന്ന സമയത്ത് അതൊരു പക്ഷേ പുറംലോകവുമായിട്ട് കാണേണ്ടാത്ത തരത്തിലുള്ള സ്ഥലങ്ങളാണെങ്കിൽ, ഉദാഹരണത്തിന് ഏതെങ്കിലും സെക്യൂർഡ് ആയിട്ടുള്ള ഏരിയകളൊക്കെ ആണെങ്കിൽ, മിലിറ്ററി ബേസ് തുടങ്ങിയിട്ടുള്ള ഏരിയകളൊക്കെ ആണെങ്കിൽ, അവിടെ നിന്നൊക്കെ പല ആളുകളും വീഡിയോകൾ അപ്ലോഡ് ചെയ്തതായിട്ട് ടിക്ടോക്കിനകത്ത് കണ്ടിട്ടുണ്ട്. സോ അത്തരം വീഡിയോകളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് നാഷണൽ സെക്യൂരിറ്റി തന്നെ പ്രശ്നമാണ്. അത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക. പിന്നെ പറയാനുള്ള കാര്യം, ഈ ആപ്ലിക്കേഷൻ ടിക്ടോക്ക് എന്ന ആപ്ലിക്കേഷൻ ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അവർ നമ്മളുടെ ഒരുപാട് ഡാറ്റകൾ ചൈനയുടെ സെർവറിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സോ നമ്മുടെ അയൽ രാജ്യമാണെങ്കിലും ആ ഒരു രാജ്യത്തിന് നമ്മളുടെ ഇവിടെ ജീവിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, അവരുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അവരുടെ ആ ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മൾ അറിയാതെ തന്നെ ആക്രമിക്കാൻ അവർക്ക് സാധിക്കും.
സോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. ടിക്ടോക്ക് എന്ന ആപ്ലിക്കേഷനും സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനും നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ വീഡിയോ ചിലരുടെയെങ്കിലും കണ്ണു തുറപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിൽ വി പി എൻ ഒക്കെ ബ്ലോക്ക് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നല്ലോ കുറച്ച് മുമ്പ്. ആ വി പി എൻ ഒക്കെ ബ്ലോക്ക് ചെയ്യാൻ ഉള്ള ആ ഒരു സമയത്ത് ബ്ലോക്ക് ചെയ്ത ആ ഒരു സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ അവിചാരിതമായിട്ട് ആൻഡ്രോയിഡ് കമ്മ്യൂണിറ്റി എന്ന ഒരു ഗ്രൂപ്പിൽ കണ്ടതാണ്. ആൻഡ്രോയിഡ് കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് വന്നു, നല്ല വി പി എൻ ഏതാണ്, ബ്ലോക്ക് ചെയ്തിട്ടുള്ള സൈറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് നല്ല വി പി എൻ ഏതാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് വി പി എൻ്റെ ഒക്കെ പേരുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ഞാൻ കണ്ട ഒരു കമൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആളുകൾ പറയുന്നത് വി പി എൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, പിന്നെ വി പി എൻ യൂസ് ചെയ്ത് പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ ടിക്ടോക്ക് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് ഇതൊക്കെ കത്തിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും കത്താത്തതുണ്ടെങ്കിൽ, അവർ സ്ത്രീകളാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു ആൺകുട്ടിയെ, ഒരു ഫ്രണ്ടിനെ ഈ ഒരു സംഭാഷണം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് കേൾപ്പിക്കുക, അയാൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ സാധിക്കും, നല്ല സുഹൃത്താണെങ്കിൽ മാത്രം. പിന്നെ ആൺകുട്ടികൾക്കും കത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനോടൊക്കെ ചോദിക്കാവുന്നതാണ് എന്താണെന്നുള്ളത്. സോ അത്തരത്തിലൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ടിക്ടോക്കിൽ വരുന്ന പല വീഡിയോകളും. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എനിക്കറിയാം ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ അവസാനമായപ്പോഴേക്കും ഒരു വീഡിയോയ്ക്ക് ഒരു കോളം ഇല്ലാതായിപ്പോയി. നിങ്ങൾ ക്ഷമിക്കുക, സ്കിപ്പിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. ചില സമയത്തൊക്കെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങനെയോട് പറഞ്ഞപ്പോഴേക്ക് വന്ന പോരായ്മയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ടിക്ടോക്കൊക്കെ ഒരുപാട് കാണുന്ന ഒരുപാട് അതിലേക്ക് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന മരത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ ടൈംലൈനിലേക്ക് വരുന്നതാണ്. കൂടാതെ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ആ നോട്ടിഫിക്കേഷൻ വഴി വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ബൈ. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന മരത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കുക. കൂടാതെ സ്ക്രീനിന് താഴെ കാണുന്ന ഓപ്ഷൻസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നതും ഇൻക്ലൂഡ് ക്രിയേറ്റർ പോസ്റ്റ് എന്നതും ടിക്ക് ചെയ്തു അവയെല്ലാം നീല നിറത്തിലാണ് എന്ന് ഉറപ്പുവരുത്തുക. ശേഷം ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക. അതിന് താഴെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോളോവിംഗ് എന്നതിൽ അമർത്തി ഗെറ്റ് നോട്ടിഫിക്കേഷൻ എന്നത് ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. ശേഷം എഡിറ്റ് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സിൽ സ്റ്റാൻഡേർഡ് എന്നത് ഓൺ ചെയ്ത് വെക്കുക. ശേഷം അതിന് താഴെ കാണുന്ന സി ഫസ്റ്റ് എന്നതും എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഉടനടി നിങ്ങളുടെ ടൈം ലൈനിൽ ലഭിക്കുന്നതാണ്.